നമസ്കാരം. യുക്രൈൻ ഒരു പ്രശ്നബാധിത പ്രദേശമായിട്ട് ദിവസങ്ങളായി, കാരണം ദിവസങ്ങളായി റഷ്യയുടെ സൈനിക സാന്നിധ്യം യുക്രൈൻ്റെ അതിർത്തി പ്രദേശങ്ങളിലുണ്ട്. വലിയ തോതിലുള്ള സേനാവിന്യാസമാണ് റഷ്യ യുക്രൈൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ നടത്തിയിരിക്കുന്നത്. വ്യോമാക്രമണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു, അവിടെ വലിയ തോതിലുള്ള സൈനിക പരിശീലനങ്ങൾ നടത്തുന്നു. ഇതെല്ലാം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യുദ്ധം ഉടനുണ്ടാകും. റഷ്യ നേരത്തെ പറയുന്നുണ്ട് യുദ്ധസാധ്യതയില്ല, യുക്രൈനുമായിട്ട് ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കും, പക്ഷേ ഉടൻ യുക്രൈനെ ആക്രമിക്കില്ല എന്നാണ് റഷ്യയുടെ നിലപാടെങ്കിലും അമേരിക്കൻ രഹസ്യ അന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തലനുസരിച്ച് റഷ്യ ഉടനെ തന്നെ യുക്രൈനെ ആക്രമിക്കും എന്നാണ് അവർ വിലയിരുത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല രാജ്യങ്ങളും യുക്രൈൻ ഉടൻ യുദ്ധഭൂമിയാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും യുദ്ധസാധ്യതകൾ അല്ലെങ്കിൽ സംഘർഷത്തിനുള്ള സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം എല്ലാവിധ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്. യുക്രൈനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന കോവിഡ് നിയന്ത്രണങ്ങളെല്ലാം പിൻവലിച്ചിരുന്നു. എത്ര വേണമെങ്കിലും വിമാനം ഇന്ത്യയിലേക്ക് വരാം. ചാർട്ടേഡ് ഫ്ലൈറ്റുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. താമസം അത്യാവശ്യമല്ല എങ്കിൽ നാട്ടിലേക്ക് മടങ്ങാൻ അവിടുത്തെ ഇന്ത്യക്കാരോട് ഇന്ത്യ ഗവൺമെൻറ് സൂചന നൽകിയിട്ടുമുണ്ട്. അവിടെ 20,000 ഇന്ത്യക്കാരുണ്ട്, കുറച്ച് മലയാളികളുണ്ട്. MBBSന് തുല്യമായ കോഴ്സുകൾ, മെഡിക്കൽ കോഴ്സുകൾ യുക്രൈനിൽ വളരെ കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ മലയാളികളടക്കം ധാരാളം വിദ്യാർത്ഥികൾ യുക്രൈനിലുണ്ട്. അവർ അവിടെ ആശങ്കാകുലരാണോ, ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധസാധ്യതകൾ ഇപ്പോഴുമുണ്ടോ എന്നൊക്കെ അറിയാൻ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. യുക്രൈനിൽ നിന്നും ശ്രീ സീമേഷ് നമ്മളോടൊപ്പം ചേരുകയാണ്, ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അദ്ദേഹത്തോട് അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. ശ്രീ സീമേഷ്, എന്താണ് അവിടുത്തെ അവസ്ഥ? യുദ്ധസാധ്യതകളാണ് പലരും പ്രവചിക്കുന്നത്, സത്യത്തിൽ അവിടുത്തെ ആശങ്ക എങ്ങനെയാണ്, ഇന്ത്യക്കാരുടെ ആശങ്ക എങ്ങനെയാണ്? ആ നമസ്കാരം. ഞാൻ ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്യുന്നത് കീവിലാണ്. ഇവിടെ സ്ഥിതിഗതികളെല്ലാം വളരെ നോർമലാണ്. ഇവിടുത്തെ പബ്ലിക് പോപ്പുലേഷൻ്റെ ഇടയിൽ ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ചർച്ചയോ യാതൊന്നുമില്ല. അവർക്ക് ഇവിടെ ലൈഫെല്ലാം വളരെ നോർമൽ ഇതിൽ പോവുകയാണ്. പക്ഷേ നമ്മൾ ഫോറിനേഴ്സിൻ്റെ ഇടയ്ക്ക്, പ്രത്യേകിച്ച് സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് ചെറിയ പാനിക്കുണ്ട്. കാര്യം പേരൻസിൻ്റെ സൈഡിൽ നിന്ന് നല്ല സമ്മർദ്ദമുണ്ട്. ഈ ഇൻ്റർനാഷണൽ മീഡിയയിലൊക്കെ വരുന്ന ന്യൂസൊക്കെ കണ്ട് പേരൻസിന് നല്ല ഇതുണ്ട്. പിന്നെ പേരൻസിൻ്റെ പ്രഷർ കാരണം ഇപ്പോൾ എംബസിയും ഒരു ഇത് ലെറ്റർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് സ്റ്റുഡൻസിന് വേണ്ടവർക്ക് തൽക്കാലം നാട്ടിലേക്ക് പോകാം എന്നാണ്, അല്ല കമ്പൽസറി ആയിട്ടൊന്നും പറയുന്നില്ല. അവിടുത്തെ മലയാളി പോപ്പുലേഷൻ എത്രത്തോളം ഉണ്ടാകും? നമ്മൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളാകാനാണ് സാധ്യത. അവിടെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനും മറ്റുമായി ധാരാളം വിദ്യാർത്ഥികൾ, മലയാളികൾ അടക്കമുള്ള വിദ്യാർത്ഥികൾ അവിടെയുണ്ട്. എത്രത്തോളം ഉണ്ടാകും മലയാളികളുടെ ഒരു ജനസംഖ്യ? മലയാളികളുടെ മെയിൻ പോപ്പുലേഷൻ സ്റ്റുഡൻറ് പോപ്പുലേഷനാണ്. സ്റ്റുഡൻസ് ഏകദേശം ഒരു 3,500-4,000 സ്റ്റുഡൻസ് വരും. അതിൽ മെജോറിറ്റി 95% മെഡിക്കൽ സ്റ്റുഡൻസ് തന്നെയാണ്. ഇവിടെ മലയാളികൾ ഏറ്റവും കൂടുതലുള്ള സിറ്റീസ് എന്ന് പറഞ്ഞാൽ തലസ്ഥാനമായ കീവ്, പിന്നെ കീവിൻ്റെ അടുത്ത് നിന്ന് ഒരു 250 kilometers ദൂരമുള്ള വിനിത്സ എന്നൊരു സിറ്റിയുണ്ട്. പിന്നെ ഹാർക്കീവ് എന്ന് പറഞ്ഞൊരു സിറ്റിയുണ്ട്. ഇവിടെ ഈ മൂന്ന് സിറ്റികളിലാണ് മെജോറിറ്റി മലയാളീസ് ഇവിടെ ഉള്ളത്. മൂന്നിടത്തും മെഡിക്കൽ കോളേജുകളുണ്ട്, അത് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. പിന്നെ വേറെ വർക്കിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതൊക്കെ ഇൻ കമ്പാരിസൺ വിത്ത് സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി വളരെ ചെറുതാണ്. വർക്കിംഗ് കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് കീവിലാണെന്ന് തോന്നുന്നു. കീവിൽ ഒരു 1,500 വർക്ക് ചെയ്യുന്ന മലയാളികളുണ്ട്. പിന്നെ ഇവിടെ സെറ്റിൽഡായ മലയാളികൾ വളരെ കുറവാണ്. അതായത് വർഷങ്ങളായി ഇവിടെ കഴിഞ്ഞു പോകുന്ന മലയാളികൾ ഒരു 20 കുടുംബമുണ്ട്. അതെ, താമസം അത്യാവശ്യമല്ലെങ്കിൽ യുക്രൈനിൽ നിന്ന് മടങ്ങാനായി ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഈ നിർദ്ദേശം എങ്ങനെയാണ് അവിടെ സ്വാഗതം ചെയ്യപ്പെടുന്നത്? ഇന്ത്യക്കാരുടെ ഇടയിൽ ഈ നിർദ്ദേശം എങ്ങനെയാണ് ചലനങ്ങൾ ഉണ്ടാക്കിയത്? ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോ? വരാനായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടോ? ഈ ഫ്ലൈറ്റുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ് എന്ന് ഒന്ന് വിശദീകരിക്കാം. ആ ഇവിടെ ഒരു 30% സ്റ്റുഡൻസ് തിരിച്ചു പോവുകയാണ് ഇന്ത്യയിലോട്ട്, ടെമ്പററി ആയിട്ട്, അറ്റ്ലീസ്റ്റ് ഫോർ ഫ്യൂ വീക്സ്.
ഫ്ലൈറ്റ്സ് ഒക്കെ അവൈലബിൾ ഉണ്ട്, റെഗുലർ ഫ്ലൈറ്റ്സും ഉണ്ട്. പിന്നെ നമ്മുടെ സർക്കാർ ഇപ്പോൾ എയർ ഇന്ത്യ ഫ്ലൈറ്റ്സും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഏജൻസീസ് ഇപ്പോൾ ചാർട്ടർ ഫ്ലൈറ്റിനും നോക്കുന്നുണ്ട് ഓപ്ഷൻസ്, അത് ഉടനെ റെഡിയാവും. ഫ്ലൈറ്റിൻ്റെ അവൈലബിലിറ്റിക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. നാട്ടിൽ പോകാൻ ആഗ്രഹമുള്ളവർക്ക് പോകാൻ ഫ്ലൈറ്റൊക്കെ ഉണ്ട് ഇപ്പം. അതെ, ഇത് തീർത്തും ശുഭകരമായ ഒരു വാർത്തയാണ്. ഞങ്ങളുടെ പ്രതിനിധി യുക്രൈനിൽ നിന്നും നമുക്ക് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ അറിയിച്ചത്. കാരണം യുക്രൈൻ യുദ്ധഭീതിയിലാണ് എന്ന് മാധ്യമങ്ങൾ മുഴുവൻ കൊട്ടിഘോഷിക്കുമ്പോഴും അവിടെ അത്തരത്തിലൊരു ആശങ്കയില്ല. പക്ഷേ മെഡിക്കൽ വിദ്യാർത്ഥികളാണ്, സ്റ്റുഡൻറ്റ് പോപ്പുലേഷനാണ് അവിടെ ഏറ്റവും കൂടുതൽ എന്ന് പറയപ്പെടുന്നു. അവരുടെ രക്ഷകർത്താക്കൾ ഇന്ത്യയിലാണ്. അവർ മാധ്യമ റിപ്പോർട്ടുകൾ കേൾക്കുന്നു, അതനുസരിച്ച് ചെറിയൊരു ആശങ്ക അവിടുത്തെ ഇന്ത്യക്കാർക്കിടയിലുണ്ടായി. ഇന്ത്യൻ എംബസിയും മടങ്ങാൻ ആവശ്യമുള്ളവരോട് മടങ്ങാൻ അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് കുറച്ച് പേർ മടങ്ങുന്നുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും അവർക്കുണ്ട്. ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ അടക്കമുള്ള സൗകര്യങ്ങൾ അവർക്ക് ലഭ്യമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും യുദ്ധഭീതി ഒഴിഞ്ഞ് ലോകത്ത് എവിടെയായാലും സമാധാനം പുലരട്ടെ എന്ന് കാംക്ഷിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.